ഹലോ, വെൽക്കം ടു സീക്രട്ട് കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റമാണ്. സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മുട്ട, വെള്ളയും മഞ്ഞയും വേർതിരിച്ചത്, 1 ലിറ്റർ പാല്, 1 ചെറിയ കപ്പ് പഞ്ചസാര, 1/2 കപ്പ് കസ്റ്റേർഡ്, ആവശ്യത്തിന് ജാം, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് ചൂടില്ലാത്ത പാലിലേക്ക് 2 സ്പൂൺ കസ്റ്റേർഡ് കലക്കി മാറ്റി വെക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് 1/2 ടീസ്പൂൺ പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡും കൂടെ ചേർത്ത് ചെറിയ ഫ്ലെയിമിൽ നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുക. ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നന്നായി കുറുക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതൊരു സേവിങ് ബൗളിലേക്ക് ഒഴിച്ച് ഇതൊരു 10 മിനിറ്റ് നേരം ഫ്രീസറിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് മറ്റുള്ളതും കൂടെ ചെയ്തെടുക്കാം. ആദ്യം മുട്ടയുടെ വെള്ളം ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കാതെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി 1/4 കപ്പ് പാലിലേക്ക് 3 സ്പൂൺ കസ്റ്റേർഡ് കലക്കി മാറ്റിവെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ വെക്കാം. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് 1 സ്പൂണിലാക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സെക്കൻഡ് നേരം കഴിഞ്ഞ് ഇത് തിരിച്ചിട്ട് വീണ്ടും 1 സെക്കൻഡ് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് കോരി മാറ്റാം. അങ്ങനെ ഈ എഗ് വൈറ്റ് മൊത്തം ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പാലിന് ചെറിയ ചൂടേ പാടുള്ളൂ. ഇതേ ചൂടിലേക്ക് തന്നെ മുട്ടയുടെ മഞ്ഞ ഒന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ചൂട് കൂടിയാൽ മുട്ടയുടെ മഞ്ഞ വെന്ത് പോകും. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡും കൂടെ ചേർത്ത് നന്നായി കുറുക്കിയെടുക്കാം. നന്നായി കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തണുക്കാനായി മാറ്റിവെച്ച കസ്റ്റേർഡിലേക്ക് ഈ മുട്ടയുടെ വെള്ളം ഓരോന്നായി ചെറുതായിട്ട് കീറി അതിലേക്ക് 1 സ്പൂൺ വീതം ജാം വെച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യാം. ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം ആ കസ്റ്റേർഡ് മിക്സ് ഇതിൻ്റെ മേലെ ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 4 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.